കുഞ്ഞുഗായകരുടെ സ്വരസന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. രാഗമഴവില്ലിന് ചന്തം ചാർത്താൻ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ജഡ്ജസ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകന്മാരിൽ ഒരാൾ, ഒരുപാട് നാളുകളായി ഈ വേദിയിലേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ച തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി, സ്വരമാധുരി കൊണ്ട് സമ്പന്നമായ ഒരുപിടി നല്ല ഗാനങ്ങൾ ആസ്വാദകർക്കായി സമ്മാനിച്ച പ്രിയപ്പെട്ട മിൻമിനി ആന്റി, ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മിൻമിനി ആന്റി ഓൺ സ്റ്റേജ്. നമസ്കാരം മിൻമിനി, സുഖമായിരിക്കുന്നു? സുഖം. അനു ആദ്യമായിട്ടാണ് കാണുന്നത്. യെസ്, ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്, ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ. ഞാനും താങ്ക് യു, സോ ലവ്ലി ടു സീ യു ഇൻ പേഴ്സൺ. ഫ്ലവേഴ്സ് വേദി എന്ന് ഒരു വലിയ താങ്ക്സ്. അത് ആ ഒരു വോയിസിന്റെ ഫ്രഷ്നെസ് ഇല്ലേ, അത് ആർക്കും, അത് അതൊരു യുണീക്ക് വോയിസ് ആണ് കേട്ടോ മിൻമിനി. താങ്ക് യു ഫോർ ദോസ് ബ്യൂട്ടിഫുൾ സോങ്സ്. താങ്ക് ഗോഡ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു ചേട്ടാ. മധു സുഖല്ലേ? സുഖമായിരിക്കുന്നു ചേച്ചി, സുഖമായിരിക്കണം. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം, കൃഷ്ണശ്രീ. ടോപ് സിംഗറിൽ ആദ്യമായിട്ടാണ് മിൻമിനി വരുന്നത്. ഏറെ സന്തോഷം. ഇത് കാണാറുണ്ടോ വീട്ടിൽ? ഇതൊക്കെ കാണാറുണ്ട്. ചേച്ചിന്റെ വളരെ ഫേവറിറ്റ് ടോപ് സിംഗേഴ്സ് ആരാ? കഴിഞ്ഞ സീസൺ ആയിരുന്നു മിയ, മിയ കുട്ടി, പിന്നെ മേഘ്ന. മേഘ്ന അവര് മാത്രല്ല ട്ടോ, എല്ലാ മക്കളും. എന്താ പറയാ, ആരെയും അങ്ങനെ മാറ്റി നിർത്തി പറയാൻ എനിക്ക് ഇഷ്ടമല്ല, കുഞ്ഞു മക്കളല്ലേ. എല്ലാരും നന്നായിട്ട് പാടും. അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആസ്വദിക്കാനും അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഫാക്ടേഴ്സ് ആണ് എപ്പോഴും. ഇവര് വന്ന് പാടുമ്പോഴത്തേക്കു ഇതെങ്ങനെ, അതെ ഇത് തന്നെയായിരിക്കും പ്രേക്ഷകർക്കുള്ള ഒരു ചിന്ത. ഇതാണ് ഇവരെങ്ങനെ ഇത് ഇങ്ങനെ പാടുന്നു. ഇത്രയും ചെറിയ പ്രായത്തിലല്ലേ. വേറൊരു കാര്യമുണ്ട് മിൻമിനി, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറച്ച് പാട്ടുകാരാണ് ഉള്ളത് അല്ലേ ഈ ഫീൽഡില്. ഇപ്പൊ എത്ര കാലം മാറി. പണ്ട് ഇതുപോലെ പാട്ടുകാരുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു 10-16 പാട്ടുകാര്, എന്നിലും നല്ല പാട്ടുകാര്. മധു, മധുവിന് നമ്മുടെ ഫാമിലി മൊത്തം അറിയാം. ചേച്ചിമാരൊക്കെ അസലായിട്ട് പാടുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു അവസരം എനിക്ക് കിട്ടി, അങ്ങനെ ഞാനിപ്പോ ഇവിടെ നിൽക്കണു. അപ്പൊ എന്തായാലും മിൻമിനി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന്, കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം. നമുക്കതല്ലേ മനസ്സിന് സന്തോഷം. ഞാൻ പാട്ട് കേൾക്കാനാ വന്നത്. പാടാൻ ചോദിക്കുമോ എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ ഒക്കെ പാട്ട് കേൾക്കാലോ. എന്തായാലും മിൻമിനിയുടെയും കൂടെ നാല് പേര് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ വന്ന് ഇരുന്നിട്ട് പാടിയാ മതി. വെൽക്കം. താങ്ക് യു. വെൽക്കം ചേച്ചി, മേ ചേച്ചി. കുരുന്നുകൂട്ടിലെ കുഞ്ഞുമിടുക്കി നമ്മുടെ സ്വന്തം ഭദ്ര കുട്ടിയത്താണ്. വെൽക്കം ഭദ്ര ഓൺ സ്റ്റേജ്. ഹായ് അനുവാന്തി. ഹലോ. എനിക്ക് അനുവാന്തിനെ ഒത്തിരി ഇഷ്ടാ. അനുവാന്തി കഴിഞ്ഞ സീസണില് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോസിലൊക്കെ. പെട്ടെന്ന് പറയാൻ മോളെ, പെട്ടെന്ന് പറ, കാരണം വേഗം പറഞ്ഞു. മറന്നു, മറന്നു. അല്ല, അപ്പൊ ഞങ്ങളെ ഒന്നും ഇഷ്ടമല്ല അല്ലേ? ഇല്ല, ഞാനാണ് ആദ്യം. അല്ല, അനു ആന്റിയെ പറ്റി എന്തോ പറഞ്ഞ ഞാൻ കേട്ടില്ല. പറഞ്ഞു എന്ത്? ഇപ്പൊ പറഞ്ഞല്ലോ. അവിടെ നിന്നോട്ട് പറ. അതെ, അവിടെ മുതൽ, ആദ്യം മുതൽ. കണ്ടിട്ടുണ്ട്. ഇതാരെങ്കിലും പറഞ്ഞേ എടി, ഞാൻ ഇങ്ങനെ
തന്നെ. അവള് പറഞ്ഞത് കേട്ട് ഞാൻ ഇങ്ങനെ ഓ മൈ ഗോഡ് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിരുന്നു. ഇതൊന്ന് പൊളിച്ച് ഇല്ല ഇനിയൊരു പ്രാവശ്യം പറ പറ. അപ്പൊ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നു. ശരി, ഇപ്പൊ മോക്ക് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞു. അനു ആന്റി അത് അക്സെപ്റ്റ് ചെയ്തു. ഇതാരാണ്? പറയും അതുപോലെ തന്നെ പറയും. അതുപോലെ തന്നെ പറയും. പേര് മാത്രം മാറ്റിയാ മതി. പറഞ്ഞോ. പറഞ്ഞു. ഹായ് മിനി ആന്റി. അനു ആന്റി മാത്രം ഇട്ടാ മതി. പറഞ്ഞോ. ഹായ് മിന്നിനി ആന്റി, എനിക്ക് മിന്നിനി ആന്റിനെ ഒത്തിരി ഇഷ്ടാ. ബാക്കിയോ? ബാക്കി കഴിഞ്ഞ സീസണിലെ അതും പറഞ്ഞോ. അതില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അവിടെ കൊണ്ട് നിർത്തി അവള്. പിന്നെ അമ്മ അമ്മയാണോ പഠിപ്പിച്ചേ? ഇതാണല്ലേ ഈ കുട്ടിത്വത്തിന്റെ ഒരു പ്രത്യേക ഒരു അനുവിന്റെ അക്ഷരം പോലും. ഏ ഭദ്ര, ഇതൊന്നും വേണ്ട. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നത്? നമ്മള് ചൊല്ല്. ആര് ചൊല്ല്? കാലത്തെ നിന്നെ കാണാം. വെളുപ്പം കാലത്തൊന്നും പറ്റത്തില്ല. കാലത്തെ പറ്റത്തുള്ളൂ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാം. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ. പിന്നെ അങ്ങനെയാണ്. വന്നിട്ടും എങ്ങനെ മനസ്സിലായേ? ഓ ഭീകരം തോന്നി. അടുത്തത് വന്നെത്തും എന്നാണെന്ന്. എന്തായാലും ഒരു ഉഗ്രം പാട്ടാണ്. പക്ഷെ മധു വേറെ ട്യൂണിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഏത്? ഒരു തമിഴ് പടത്തില്. ആണോ? മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ. പണ്ടത്തും തമ്പ്രനാരോ. മാപ്പിള പാട്ടാക്കിയല്ലോ. അതിപ്പോ തമിഴ് മൂവിയിലെ മാപ്പിള പാട്ടായിരുന്നു. ഒന്നും മിണ്ടിടാതെ കാതോരം തന്നിടാതെ എങ്കെങ്കോ എങ്കെങ്കോ മായുണ്ടാരോ ആരാരോ. കേട്ടിട്ടുണ്ടോ? മോളത് കേട്ടേ. ഇത് ഭയങ്കര ഫേമസ് ഉള്ളതല്ലേ? പാതുവായിലെ ചൊറി എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, കേട്ടിട്ടില്ലേ? അന്ത പാതുവായിലെ സോറി. ഇങ്ങനെയൊന്നല്ല പാട്ട്. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ. വന്നിട്ടും തമ്പ്രാനാരോ. അല്ല, നിങ്ങൾ പാടി പാടി അവള് വാക്ക് മറന്നുപോയി, പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുപോയി. ഇപ്പൊ പാട്ട് മറക്കും. പറയാനുണ്ടോ? ഇല്ല. ബാക്കി എന്തെങ്കിലും ഇനി പറയാനുണ്ടോ അനുവാന്റിനോട്? ഇല്ല, മറന്നുപോയി മറന്നുപോയി. അനുചേച്ചു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അയ്യോ അടിപൊളി ഭൂമിയോ അതെന്ന് വെച്ചാ അത് വളരെ മോശമായി പോയി അല്ല മോശമല്ല നല്ല രീതിയിൽ അങ്ങനെ കൂവില്ല ഞാന് ഇഷ്ടം കൊണ്ടാണ് ചെയ്തത് കേട്ടോ ഭദ്ര ഭദ്ര ഒരുപാട് ഇഷ്ടം കൊണ്ടാണ് ചെയ്തത് ഇഷ്ടം കൊണ്ട് അതെ അതെ ഇഷ്ടം കൊണ്ടാണോ അതെ അല്ലേ ഇനി പാടിക്കുമ്പോ നമുക്ക് കൂവാണല്ലോ നിങ്ങളിങ്ങനെ കറക്റ്റ് എല്ലാ പാട്ടിനും മോള് പാടി കഴിയുമ്പോഴത്തേ നമ്മള് കോറസ് ആയിട്ട് കേക്കണോ നിർത്തിയേ പാടി നിർത്തിയേ മുറ്റത്തെ മുല്ലേ ചൊല്ല് മുറ്റത്തെ ത്രീ ഫോർ ഇവർക്ക് എന്തോ വട്ടായ കൊള്ളോ എന്ത് പ്രശ്നമാണ് അത് വേണ്ട അത് ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്തത് ഇവര് വാശി കൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് എല്ലാം കൊണ്ട് കേട്ടോ മോളെ നന്നായിട്ട് പാടി കേട്ടോ നമ്മളിതൊക്കെ രസത്തിന് വേണ്ടി ചെയ്യുന്നില്ല കാരണം ഈ കൂവലും കയ്യടിയും ഒക്കെ ഇതിനകത്തുള്ളതാ എന്തായാലും സൂപ്പർ ഭദ്രക്കുട്ടി എന്തോ നന്നായിട്ട് പാടിയല്ലോ അമ്മ പഠിപ്പിച്ചതെന്നാണോ പാട്ട് അസലായിരുന്നു കേട്ടോ അത് പറയാൻ പറ്റുമോ ചുമ്മാ കൂവിയതാ ഞങ്ങളൊക്കെ കുറച്ചു നാളെ ഞങ്ങൾക്ക് ഒന്ന് കൂവിട്ട് ഒന്ന് ആഗ്രഹം കൊണ്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിന് എന്ത് പറയണ്ടേ പേര് വിളിക്കണോ വാവേന്ന് വിളിക്കണോ ഓളെ എന്താ വീട്ടില് അമ്മ വിളിക്കണ അവള് തന്നെ മറന്നു പോയി ആ വാക്ക് അവള് നന്നായിട്ട് പാടിയിട്ട് സൂപ്പർ നല്ല ശബ്ദം നല്ല എന്താ പറയാ പ്രൊനൗൺസിയേഷൻ നല്ല രസമായിട്ട് പാടി ഓള ആന്റിക്ക് ഭയങ്കര ഇഷ്ടായി ഓടി വന്ന് വലിയ പാട്ടുകാരി ആയി തീരട്ടെ ഓക്കെ ഒരുപാട് പാട്ടുകൾ പാടാനും ഒരുപാട് വലിയ വലിയ വേദികളിലൊക്കെ പാടാനൊക്കെ വാവയ്ക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി തപ്പി കുപ്പില്ല തട്ടി കുപ്പി തെറ്റിയൊന്നുമില്ല തെറ്റിപ്പോയി എന്താണ് കുട്ടൻ കുപ്പി തപ്പി ആ കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ വർണ്ണ മനോഹരമായ ടോപ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ ബൈ സീ യു.